ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഡിഷ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു ഡിഷാണ്. അതായത് ലിമൺ റൈസ്, നാരങ്ങാ ചോറ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പം ബോംബെയിൽ നിന്നങ്ങനെ നാട്ടിലേക്ക് യാത്ര ചെയ്യണമാവുകയാണെങ്കിൽ നമുക്ക് പൊതിച്ചോറ് കൊണ്ടുപോകണമെങ്കിൽ ഇത് ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് കേടാവത്തില്ല. വളരെ നല്ലൊരു ഡിഷാണ് ഇത്. അതിനായിട്ട് ഞാൻ നമുക്കിത് നല്ല ഇതുണ്ടാക്കാൻ നല്ലത് ബോയിൽ റൈസാണ്. ഞാനത് ആ ബോയിൽ റൈസ് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി വെന്തും പോകരുത്, ഒരിച്ചിരി നല്ല ഒന്നേരൊന്നേ തൊടാതെ കിടക്കണം. അത് വെന്തതിന് ശേഷം നല്ലപോലെ തണുത്തതിന് ശേഷമേ ഇതുണ്ടാക്കാവൂ. അത് ഒരു ഗ്ലാസിൻ്റെ ചോറ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി തണ്ട് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തണ്ട് കരിവേപ്പില, ഒരു 20 കപ്പലണ്ടി, ഒരു 5 ക്യാഷ്യൂ നട്ട്, ജീരകം ഒരു നുള്ള്, കടുക് അര ടീസ്പൂൺ, നാരങ്ങാ നീര് ഒരു നാരങ്ങയുടെ പകുതി, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ ആവശ്യത്തിന്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് റൈസിന് നമ്മുടെ ഉണക്കമുന്തിരിങ്ങ ഇടണമെങ്കിൽ അത് ചേർക്കാം. ഈ കപ്പലണ്ടി ചേർക്കണ്ടെങ്കിൽ അത് ചേർക്കണ്ട, പക്ഷേ ഇടയ്ക്ക് അതൊന്ന് കടിക്കുന്നത് ഒരിച്ചിരി ടേസ്റ്റ് ആയിരിക്കും. ഇനി അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് അതിലോട്ട് ഈ കടുക് ഇട്ട് കൊടുക്കാം, ആ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ആ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനിയാ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ടേക്കുക. ഇതൊന്ന് വയലൊക്കെ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ടിഫിനും കൊടുത്തുവിടാൻ നല്ലതാണ് പിള്ളേർക്ക്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നാരങ്ങാ നീര് പുളി നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് നാരങ്ങാ നീരിൻ്റെ പുളിയുടെ അനുസരിച്ച് നീര് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലോട്ട് ചോറിട്ട് കൊടുക്കാം. തീ കുറച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ടാ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് 1 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പൊക്കെ നോക്കാം, ഉപ്പ് പരുവാണോ എന്തോ എന്നുള്ളത്. 1 മിനിറ്റ് തോന്നൊന്ന് ഇളക്കാം നമുക്ക്. ഇനി തീ ഓഫാക്കാം. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാരങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇതുപോലെ ഹോമായി വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.